കോട്ടയത്ത് തോമസ് ചാഴിക്കടനെ പിടിച്ചു കെട്ടാൻ രംഗത്തിറങ്ങുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക അമരക്കാരൻ കെ എം ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജാണ്. പോരാട്ടം അദ്ദേഹത്തിന് പുതുമയല്ല, കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി അദ്ദേഹം സുപരിചിതനുമാണ്. കർഷകരുടെ കണ്ണീരിൽ വാർത്തെടുത്ത കേരള കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് പിതാവിൻ്റെ പാരമ്പര്യം പിന്തുടരാനാണ് രാഷ്ട്രീയത്തിലെത്തിയത്. പക്ഷേ എപ്പോഴും സ്വന്തം കാര്യത്തിനാണ് മുൻതൂക്കം നൽകിയതെന്ന് കോട്ടയത്തുകാർക്ക് നല്ലതുപോലെ അറിയാം. 1955 ഒക്ടോബർ 8-നായിരുന്നു ഫ്രാൻസിസ് ജോർജിൻ്റെ ജനനം. 5 മക്കളിൽ 4-ാമനായിരുന്നു ഫ്രാൻസിസ് ജോർജ്. മൂവാറ്റുപുഴ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിലും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദവും നേടി. വിദ്യാഭ്യാസത്തിന് ശേഷം ഫെഡറൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായെങ്കിലും പിന്നീട് നല്ല കളം രാഷ്ട്രീയമാണെന്നറിഞ്ഞ് ആ രംഗത്തേക്ക് ചുവടുമാറുകയായിരുന്നു. പഠനകാലയളവിൽ തന്നെ കേരള വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ്, എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. 1999 2004 ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആ 2 പ്രാവശ്യങ്ങളിൽ ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി 3-ാം തവണ മത്സരിച്ചപ്പോൾ 8 നിലയിൽ പൊട്ടി. MP ആയിരുന്നപ്പോൾ കേരളത്തിൻ്റെ കാർഷിക പ്രശ്നങ്ങളും പൊതുവികസനങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ ലോക്സഭയുടെ ശ്രദ്ധയിൽ നിരന്തരം കൊണ്ടുവന്നെന്നൊക്കെയാണ് തള്ളുന്നത്. അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഇടുക്കിക്കാർക്ക് നല്ലതുപോലെ അറിയാം. പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ചു, അവിടെയും നിലം തൊടിയിച്ചില്ല. കാരണം മണ്ഡലത്തിലുള്ളവർക്കറിയാം ജയിപ്പിച്ചു വിട്ടാൽ സ്വന്തം കാര്യം നോക്കി പോകുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ചെലവിൽ ഉണ്ണണ്ട എന്നാണ് അവരങ്ങ് തീരുമാനിച്ചത്. അതുകൊണ്ട് നിയമസഭ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. സ്വന്തം കാര്യത്തിനായി എന്തും ചെയ്യുമെന്നതിനുള്ള ഒറ്റ സംഭവം പറയാം. കേരള കോൺഗ്രസിലെ പഴയ കുതിരകളെ ചേർത്ത് ഒരു പാർട്ടി തന്നെ അങ്ങുണ്ടാക്കി. പേര് ജനാധിപത്യ കേരള കോൺഗ്രസ്. അതാരോടും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിട്ട് കണ്ടം വഴി ഓടിയ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി, കാര്യങ്ങൾ വ്യക്തമാകും. പിന്നെ തോമസ് ചാഴിക്കാടനെയാണ് പിടിച്ചു കെട്ടാൻ ഇറങ്ങുന്നത്. ചാഴിക്കാടൻ എവിടെ നിൽക്കുന്നു, ഫ്രാൻസിസ് ജോർജ് എവിടെ നിൽക്കുന്നു? ചാഴിക്കാടൻ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വേണ്ട ജയിക്കാനുള്ള വോട്ട് കിട്ടാൻ. ഒരു MP എന്ന നിലയിൽ ചെയ്യേണ്ട ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചാഴിക്കാടൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു MP മാരും 100% ഫണ്ട് ചെലവഴിച്ചിട്ടില്ല, എന്നാൽ ചാഴിക്കാടൻ മാത്രമാണ് അത് ചെലവഴിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഏതായാലും ഫ്രാൻസിസ് ജോർജ് കളത്തിലിറങ്ങി, ചാഴിക്കാടൻ നേരത്തെ ഇറങ്ങി. വരും ദിവസങ്ങളിൽ പ്രചാരണങ്ങൾ കൊഴുക്കും.